കഴിഞ്ഞ രണ്ട് ദിവസമായി തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ഉത്തരാഖണ്ഡിലെ എല്ലാ നദികളും കരകവിഞ്ഞൊഴുകുകയാണ്. ചമ്പാവത്തിലെ ചൽത്തി, ചമോലിയിലെ നന്ദാഗിനി, നൈനിതാളിലെ നൈരിത്താൾ, ഹൽധ്വനിയിലെ ഗൗല, രാംനഗറിലെ കോസി നദികളാണ് അപകടനിലയ്ക്ക് മുകളിലൂടെ ഒഴുകുന്നത്. നൈനിതാൾ പട്ടണം വെള്ളത്തിനടിയിലായി. കെട്ടിടങ്ങൾക്കുള്ളിലൂടെയാണ് വെള്ളം ഒഴുകുന്നത്. നൈനിതാളിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് വെള്ളത്തിനടിയിലായ രാംഗഡ് ഗ്രാമത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. എട്ട് തൊഴിലാളികൾ താമസിച്ചിരുന്ന കെട്ടിടം തകർന്നു വീണു. നാലു പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്. രക്ഷാപ്രവർത്തനം തുടങ്ങിയതായി SSP പ്രീതി പ്രിയദർശിനി അറിയിച്ചു. നൈനിതാളിലെ മാനേന ദേവീക്ഷേത്രവും വെള്ളത്തിനടിയിലായി. ചൽത്തി നദിക്ക് കുറുകെ നിർമ്മാണത്തിലിരുന്ന പാലം ഒലിച്ചുപോയി. സ്ഥിതിഗതികൾ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ധരിപ്പിച്ചതായി മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധമി അറിയിച്ചു. കേദാർനാഥിൽ ദർശനത്തിന് ശേഷം അടങ്ങിയ 22 തീർത്ഥാടകരെ ഗോരികുണ്ടിലേക്ക് മാറ്റി. ഗുജറാത്തിൽ നിന്നുള്ള തീർത്ഥാടകരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധമിയോട് ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ അറിയിച്ചു. ഗുജറാത്തിൽ നിന്നുള്ള തീർത്ഥാടകർക്കായി ഹെൽപ്പ് ലൈൻ നമ്പറുകളും ഗുജറാത്ത് സർക്കാർ തുടങ്ങിയിട്ടുണ്ട്. കൊൽക്കത്തയിൽ നിന്നുള്ള 10 പേരെ ഗോപേശ്വരിലെത്തിച്ചു. രാംനഗർ റാണിഘട്ട് പാതയിലുള്ള റിസോർട്ടുകളിലും വെള്ളം കയറി. 100-ലധികം വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്നു. കോസി നദി കരകവിഞ്ഞതോടെ റോഡിൽ ഗതാഗതവും തടസ്സപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.